വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പതിനൊന്ന് വയസ്സുള്ള പിഞ്ചുമകളെ പുഴയിൽ തള്ളി കടന്നുകളഞ്ഞ സനുവെന്ന അച്ഛനുവേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് കേരള പോലീസ് ഇപ്പോഴിതാ സനു മോഹൻ കേസിൽ നിർണായക വഴിത്തിരിവ് എത്തിയിരിക്കുകയാണ് മകളെ കൊന്നു പുഴയിലിട്ട ശേഷം വാളയാർ വഴി തമിഴ്നാട്ടിലേക്ക് കടന്ന സനു മൂകാംബികയിൽ ഉണ്ടായിരുന്നെന്ന് പോലീസിന് തെളിവ് ലഭിച്ചു കർണാടക കൊല്ലൂരിലെ ലോഡ്ജിൽ വെള്ളിയാഴ്ച പകൽ പതിനൊന്ന് മുപ്പത് വരെ ഉണ്ടായിരുന്നത് സനു മോഹനാണെന്നു സ്ഥിരീകരിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞു കൊല്ലൂരിലെ ലോഡ്ജിൽ സനുമോഹൻ മൂന്ന് ദിവസം താമസിച്ചതായി വെള്ളിയാഴ്ച രാത്രിയാണ് സിറ്റി പോലീസിന് വിവരം ലഭിച്ചത് സ്വന്തം തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചാണ് മുറിയെടുത്തത് എന്നും വ്യക്തമായി ഹോട്ടലിലെ മലയാളി ജീവനക്കാർ തിരിച്ചറിഞ്ഞു എന്ന് തോന്നിയ നിമിഷം ഹോട്ടലിലെ ബില്ലടയ്ക്കാതെയാണ് ഇയാൾ മുങ്ങിയത് ലോഡ്ജിൽ നൽകിയത് നേരത്തെ ഇയാൾ ഉപേക്ഷിച്ച പ്രവർത്തനരഹിതമായ ഫോൺ നമ്പറാണ് സ്വന്തം മൊബൈൽ ഫോണോ എ ടി എം കാർഡോ ഇയാൾ ഉപയോഗിക്കുന്നില്ല സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ദൃക്സാക്ഷി മൊഴികളിൽ നിന്നുമാണ് സനുമോഹനെ പോലീസ് തിരിച്ചറിഞ്ഞത് കൊല്ലൂരിലെ ലോഡ്ജിലേക്ക് സനുമോഹൻ വരുന്നതിന്റെയും ലോഡ്ജിലിരുന്ന് പത്രം വായിക്കുന്നതിന്റെയും സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു മീശകളഞ്ഞ് തല മൊട്ടയടിച്ചിരിക്കുകയാണ് സനു സ്വന്തം പേര് തന്നെയാണ് രജിസ്റ്റർ ബുക്കിൽ എഴുതിയത് നല്ല രീതിയിലായിരുന്നു പെരുമാറ്റം എന്നും മൂകാംബികയിൽ തൊഴുത് പത്രം അരിച്ചുപെറുക്കി സനു വായിക്കുമായിരുന്നെന്ന് ദൃക്സാക്ഷി മൊഴിയുണ്ട് ചാനലുകളും നിരന്തരം കാണുമായിരുന്നു തന്നെ പറ്റിയുള്ള വാർത്തകൾ കണ്ട് പോലീസിന്റെ നീക്കവും കൃത്യമായി സനു മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ സനു മുങ്ങിയതിനെ തുടർന്ന് ഈ മേഖലകളിൽ തെരച്ചിൽ ഊർജിതമാക്കി കാർ വിറ്റ പണം കൊണ്ടാണ് സനുവിന്റെ യാത്രകൾ എന്ന് കരുതുന്നു പൊതുഗതാഗതം മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതിനിടെ വൈകയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധന പൂർത്തിയായി വൈകിയുടെ രക്തത്തിൽ പരിധിയിൽ കൂടുതൽ ആൽക്കഹോളിന്റെ അംശം കണ്ടെത്തിയതായാണ് സൂചന മദ്യത്തിലോ അല്ലെങ്കിൽ ഐസ്ക്രീമിലോ മറ്റോ ആൽക്കഹോൾ കലർത്തി മകൾക്ക് നൽകിയ ശേഷം അപായപ്പെടുത്തിയതാകാമെന്ന് കരുതുന്നു ബോധം കെട്ടപ്പോൾ പുഴയിൽ തള്ളിയതാകാം കാരണം കുട്ടിയുടേത് മുങ്ങി മരണമാണ് ശാരീരിക പീഡനം നടന്നിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട് താനും മകളും ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിരുന്നു സനുവിന്റെ ശ്രമം കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ